ഇന്നത്തെ നമ്മുടെ അതിഥി കലാമണ്ഡലം സരസ്വതി ടീച്ചറാണ്. 11 വയസ്സ് മുതൽ ചവിട്ടി തുടങ്ങിയ നൃത്തത്തിൻ്റെ അടവുകൾ, ചവിട്ടിക്കേറിയ നേട്ടത്തിൻ്റെ പടവുകൾ, വേമ്പട്ടി ചിന്നസത്യം, സത്യഭാമ തുടങ്ങിയ പ്രഗത്ഭരുടെ ശിഷ്യത്വം, കഥയുടെ ഐതിഹാസികനായ MT പത്നിപഥം, അങ്ങനെ വിശേഷണങ്ങൾ ഏറെയാണ് ടീച്ചർക്ക്. നമസ്കാരം. നമസ്കാരം. എനിക്ക് തോന്നുന്നു ജീവിതരേഖയെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം തുടങ്ങേണ്ടത് വീട്ടുകാരുടെ, സഹോദരങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സച്ചു നൃത്തത്തിലേക്ക് വരാനിടയായ ആ ഒരു നിമിഷത്തെ കുറിച്ചായിരിക്കും. എങ്ങനെ ഓർത്തെടുക്കുന്നു? അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയമാണ്. കാരണം ഞാൻ 5 ക്ലാസ് പഠിക്കുകയാണ്, പഠിത്തം നന്നായിട്ട് പോകുന്നുണ്ട്, ആർക്കും ഇഷ്ടമില്ല വീട്ടിൽ, അച്ഛനാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. അമ്മയ്ക്കും താല്പര്യം ഉണ്ടെന്നേ ഉള്ളൂ, അച്ഛൻ പക്ഷെ അങ്ങനെയല്ല. അച്ഛന് ക്ലാസിക്കൽ കലകളോടും സംഗീതത്തോടും ഒക്കെ വളരെ ഒരുപാട് കൂടുതൽ ഒരു അഭിനിവേശമുള്ള ആളാണ്. അപ്പം എപ്പോഴും പറയും ഡാൻസ് പഠിപ്പിക്കണം അവളെ, അവളെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പഠിപ്പിക്കണം പഠിപ്പിക്കണം ഇത് തന്നെ. അപ്പം ഏട്ടന്മാരൊക്കെ പറഞ്ഞ് പഠിക്കട്ടെ, അതല്ലേ നല്ല, ഇപ്പോൾ ഈ 5 ക്ലാസ് എത്തിയിട്ടേ ഉള്ളൂ, ഇപ്പം ഇവിടെ കൊണ്ടുപോകാൻ ആകെ 10 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അല്ലല്ല, ഞാൻ ഇക്കൊല്ലം വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ അവളെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി ചേർക്കാൻ നോക്കട്ടെ, കിട്ടിയിട്ടില്ലെങ്കിൽ അവൾ ഇവിടെ വന്ന് പഠിച്ചോട്ടെ, അതിനെക്കൊണ്ട് സാരമല്ല. അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒട്ടും വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള പ്രായമോ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വയസ്സോ ഒന്നും അല്ല. അമ്മയ്ക്ക് വലിയ സങ്കടം, ഇത്ര ചെറുപ്പത്തിലേ കൊണ്ടുപോയിട്ട് അങ്ങനെ ഹോസ്റ്റലിലും ഇതിലോ ഒന്നും ആക്കേണ്ട പ്രായമല്ലല്ലോ, ഒന്നും അറിയില്ലല്ലോ, അതൊക്കെ ഒന്നും നീ നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. അങ്ങനെ ആ വെക്കേഷൻ, സമ്മർ വെക്കേഷൻ ആയപ്പോൾ അച്ഛൻ പറഞ്ഞു ഇനി വൈകണ്ട, നമുക്ക് പോയി കളയാം. അങ്ങനെ നേരെ പോയത് ഞങ്ങൾ മദുരാശിക്കാം. മദുരാശി ഇറക്കിയപ്പോൾ അച്ഛൻ്റെ കാലിന് സുഖമില്ലാത്ത ആളാണ്, അമ്മയ്ക്കും അതെ. പക്ഷെ ഞങ്ങൾ 9 കുട്ടികൾക്കും ഒരുവിധത്തിലുള്ള ഒരു വിഷമവും ദൈവം തന്നിട്ടില്ല എന്നുള്ളതാണ്. അവർ രണ്ടുപേരും വലത് കാലിന് സ്വാധീനമില്ലാത്തവരാണ്. അപ്പോൾ അച്ഛനും എൻ്റെ തോള് പിടിച്ചിട്ടാണ് നടക്കുക, വലത്തേക്കാൽ ഊന്നി എൻ്റെ തോള് പിടിച്ചിട്ടാണ് നടക്കുക. അപ്പോൾ സ്റ്റേഷനിൽ നിന്നൊക്കെ ഒരുപാട് ദൂരെ പുറത്തു വരണം. വന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ ചെല്ലുന്നത് കലാക്ഷേത്രക്കാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ആ വലിയ ഒരു എന്താ പറയുക, ഒരുപാട് അന്നത്തെ കെട്ടിടങ്ങളും അതിൻ്റെ അന്തരീക്ഷം തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലം അവിടെയുള്ളത്. അന്ന് ഇവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള കുഞ്ഞിരാമം വക്കീൽ സാറിൻ്റെ ബ്രദർ അവിടെ സെക്രട്ടറി ആയിട്ട്, രുക്മിണി അരുണ്ടേലിൻ്റെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അച്ഛൻ അന്വേഷിച്ച് വെച്ചിരിക്കണമെന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹത്തിനെ പോയി കണ്ടു, എന്നെയും കൂട്ടി. 8th സ്റ്റാൻഡേർഡ് വരെയെങ്കിലും പഠിച്ചിരിക്കണം അന്നത്തതിൽ. അപ്പോൾ പറഞ്ഞു, അയ്യോ 5 ക്ലാസ് ആയിട്ടേ ഉള്ളൂ, അയ്യോ ഒരു വിധത്തിൽ നിർത്തിയില്ല. ഞാൻ പറഞ്ഞാൽ തന്നെ ഇവിടെ അതിനൊന്നും വിലപ്പോവില്ല സ്വാമി, സ്വാമി അതിനു വേണ്ടി നിൽക്കണ്ട, സമയം കളയണ്ട, വേഗം എന്താന്ന് വെച്ചാൽ മകളെയും കൊണ്ട് തിരിച്ചു പോയിക്കോളൂ. അച്ഛന് ഭയങ്കര വിഷമായി, എന്താ ചെയ്യുക, തിരിച്ചു വരണ്ടേ അവിടുന്ന്. ഉടനെ തിരിച്ചു മംഗലാപുരം മെയിലിന് ടിക്കറ്റ് എടുത്തു. അപ്പോഴും അച്ഛൻ്റെ മനസ്സിൽ ഇത് തന്നെയാണ്, എവിടെയെങ്കിലും കൊണ്ടുപോയി പഠിപ്പിക്കണം പഠിപ്പിക്കണം. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛാ നമ്മൾ കോഴിക്കോട്ടേക്കല്ലേ പോണത്? ആവ് സമാധാനമായി. അപ്പം പറഞ്ഞു, കോഴിക്കോട്ടേക്ക്? ഞാൻ ഷൊർണൂർ ഇറങ്ങുന്നുണ്ട്, കലാമണ്ഡലത്തിലൊന്ന് നോക്കട്ടെ. കലാമണ്ഡലത്തിൽ എന്താന്ന് വെച്ചാൽ അച്ഛൻ്റെ ഒരു ബന്ധു കലാമണ്ഡല രാമകൃഷ്ണൻ സാറ്, അദ്ദേഹം മൃദംഗിസ്റ്റാണ്, അദ്ദേഹം അവിടെ ഉണ്ട് എന്നുള്ള ഉറപ്പിലാണ് അച്ഛൻ പോണത്. ഷൊർണൂർ ഇറങ്ങി ചെറുതുരുത്തിക്ക് ഓട്ടോ പിടിച്ച് പോയി അദ്ദേഹത്തിനെ കണ്ടു. അപ്പം അവിടെയും ഇതേപോലെ ജൂൺ ആയിരിക്കണം, കുട്ടികളെ എടുക്കുന്ന സെലക്ഷൻ കഴിഞ്ഞിരിക്കണം. പറഞ്ഞു, അയ്യയ്യോ എന്നാ രാജപ്പ, ഇങ്ങനെയാ വിളിക്കുക അച്ഛനെ, എന്നാ രാജപ്പ സമയമൊക്കെ കഴിഞ്ഞില്ലേ, ഞാൻ നോക്കട്ടെ. ഇപ്പോഴത്തെ സെക്രട്ടറി ഒരു നല്ലൊരാളാണ്, ദേവദാസ് എന്ന് പറഞ്ഞിട്ടോ ആരോ ആണെന്ന്, തൃശ്ശൂർക്കാർ, വളരെ നല്ലൊരാൾ. അപ്പം അച്ഛനെയും കൊണ്ട് അദ്ദേഹവും വന്നു, അദ്ദേഹം വന്ന് കൂടെ വന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ആ
ഇത്രയും ബുദ്ധിമുട്ടി വന്നതല്ലേ സ്വാമി. അപ്പോൾ എൻ്റെ ആ ഇവരെ അങ്ങനെയാണ് വിളിക്കുക, രാമകൃഷ്ണൻ സാറിന്. ബുദ്ധിമുട്ടി വന്നതല്ലേ ഇവർ, നമുക്ക് ഫീസിന് ഫീസ് കൊടുത്ത് പഠിക്കാമെങ്കിൽ നമുക്കിവിടെ അഡ്മിറ്റ് ചെയ്യാം. പക്ഷെ അന്ന് ഹോസ്റ്റലിലൊന്നും തീരെ സ്ഥലമില്ലല്ലോ സ്വാമി, എന്താ ചെയ്യുക? പിന്നെ അതായി അച്ഛന്. ഞാൻ വിചാരിച്ചു ഇവിടുന്ന് കഴിച്ചലാവുമല്ലോ. ആ അച്ഛൻ പറഞ്ഞു, എന്താ രാമകൃഷ്ണ കാര്യമൊക്കെ ശരി കേട്ടോ, ഞാൻ നിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. അവളിവിടെ നിൽക്കട്ടെ, നീ എന്താച്ചാ ഇതിന് ഇത് ചെയ്തോ, ഞാൻ എന്താച്ചാ മാസം അയച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചു. അപ്പോൾ പറഞ്ഞു, ഇപ്പം ഏതായാലും വേണ്ട, ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരും, ഞാനിവിടെയൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ചു വന്നു. രണ്ട് ദിവസത്തിൽ അദ്ദേഹം വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു എല്ലാം ശരിയാക്കിയിട്ടുണ്ട്, കൊണ്ടുവന്നോളൂ, തൽക്കാലം ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റില്ല, എൻ്റെ കൂടെ താമസിക്കട്ടെ. അങ്ങനെയാണ് ഞാൻ കലാമണ്ഡലത്തിൽ ജോയിൻ ചെയ്യുന്നത്. കോഴിക്കോട് സരസ്വതി കലാമണ്ഡലം സരസ്വതിയിലേക്ക് എത്തുന്ന ഒരു മൊമെന്റ് ആണല്ലേ, അത് ഓർക്കാനേ പറ്റില്ല ഇന്നും. കലാമണ്ഡലത്തിലെ ആ ഓർമ്മകൾ എന്തൊക്കെയാണ്, ആ ഒരു പഠന രീതികള് അതൊക്കെ എങ്ങനെയായിരുന്നു? അത് അന്നത്തെ രീതി എന്ന് വെച്ചാൽ ഇന്നൊന്നും കുട്ടികൾക്കൊന്നും ആ ഒരു ഇതേ കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷമം. കാരണം ഞങ്ങളൊക്കെ അന്ന് അവിടുത്തെ സിസ്റ്റം എനിക്ക് തന്നെ പറ്റില്ല. ഞാൻ ഹോസ്റ്റലിലായതുകൊണ്ട് കുറച്ചൊക്കെ വിട്ടു നിൽക്കുക. കാരണം ഏഴുമണ്ടം മെയ്സാദകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയുണ്ട്, എക്സസൈസ്, അതിന് ജോയിൻ ചെയ്താൽ മതി. 5:30 പാട്ട് ക്ലാസ്സാണ്. ശരിക്ക് പറഞ്ഞാൽ അവിടുത്തെ കുട്ടികളൊക്കെ ഈ 5:30 എണീച്ച് 5 എണീച്ച് അവരുടെ നിത്യവൃത്തിയൊക്കെ കഴിഞ്ഞ് പാട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യും. അത് 6:30 വരെ, 30 മിനിറ്റ് ബ്രേക്ക്. അതെങ്ങനെയാന്ന് വെച്ചാൽ വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പൈജാമ ജുബ ഒക്കെ ഇട്ട് ഒരു കെട്ട്, ദാവണി പോലത്തെ ഒരു കെട്ടുണ്ട്, അതിട്ട് എക്സസൈസിന് വരണം. 7 മുതൽ 8 വരെ മെയ്സാധകം. അത് കഴിഞ്ഞ 1/2 മണിക്കൂർ വീണ്ടും ബ്രേക്കാണ്. എന്താന്ന് വെച്ചാൽ കഞ്ഞി കുടിക്കാൻ. അപ്പം ഈ കഞ്ഞി എന്ന് പറയണ ഇതൊന്നും നമ്മളുടെ വീട്ടിൽ യാതൊന്നും ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് അവിടുന്ന്. പക്ഷെ കുട്ടികളൊക്കെ കുടിക്കണ കണ്ടപ്പോൾ, ഓ ഈശ്വര, ഇത് എന്ന് ഓർത്തിയില്ലല്ലോ, നമുക്കതല്ലേ ഭക്ഷണം എന്തെങ്കിലും കഴിക്കണ്ടേ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്നോട്, ബുദ്ധിമുട്ടുണ്ടോ നിനക്ക്? എന്നാൽ പിന്നെ ഞാനൊരു കടയിൽ പിന്നെ ഏൽപ്പിച്ചു തരാം, അവിടെ അടുത്തൊരു ഹോട്ടലുണ്ട്, അവിടെ പോയാൽ രാവിലെ ഇഡ്ലിയും ദോശയൊക്കെ കിട്ടും നമുക്ക്. എൻ്റെ അച്ഛൻ ഹോട്ടൽ നടത്തിയിരുന്നു, അപ്പം സ്ഥിരം അവിടുന്ന് കൊണ്ടുവരും, രാവിലെ ദോശ ഇഡ്ലിയൊക്കെ കഴിക്കും. അങ്ങനെയാണ് സ്കൂളിൽ പോണത്, അത് അദ്ദേഹത്തിന് അറിയാം. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ കുറച്ച് കാലം അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, പിന്നെ അത് ശീലമായ നീ കഴിച്ചോ, അതല്ലേ നല്ലത്. ഞാൻ കുറച്ച് ദിവസം പിടിച്ചു നിന്നു, പിന്നെ പറ്റണില്ല. പിന്നെ അവിടെ ഒരു ചെറിയ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങിച്ച്. അപ്പം എന്താ അവിടുത്തെ ഒരു ഇതെന്ന് വെച്ചാൽ, ഞാൻ 7 മണിക്ക് പോയി, 8 മണിക്ക് അത് കഴിയുമ്പോൾ ചിന്നമോമ ടീച്ചർ ഉണ്ടാവും വയസ്സുകാലത്ത്, അവരാണ് അവിടെ മോഹിനിയാട്ടം തുടങ്ങിയിരിക്കുന്ന ആൾ, അവർ ഉമർത്തിരിക്കുന്നുണ്ടാവും. അപ്പം എന്നോട് പറയും, കുട്ടി രാമനായരുടെ കടയ്ക്ക് കടയിലേക്കല്ലേ, ഞാനുണ്ട് കേട്ടോ, എന്നെയും കൊണ്ടുപോകും. സ്ഥിരം എൻ്റെ കൂടെ വരും, ടീച്ചർക്ക് വേണ്ടതൊക്കെ കഴിക്കും, ഞാനും കഴിക്കുന്നവരെ കാത്തിക്കും, വയസ്സായ ടീച്ചറാ, എന്നിട്ട് തിരിച്ചു വരും. അങ്ങനെ ഒരു ശീലമായി. പിന്നെ വീണ്ടും അതിലേക്ക് വന്നു കേട്ടോ. പിന്നെ 8:30 ക്ലാസ് തുടങ്ങിയാൽ 12:30 വരെ കണ്ടിന്യൂസ് ക്ലാസ്സാണ്. അതിൻ്റെ നടുവിൽ ഇതേപോലെ 1/2 മണിക്കൂർ ബ്രേക്ക് തരും, ബാത്റൂം പോകാൻ പിടിക്കാൻ അങ്ങനെ ഉണ്ടാവുമല്ലോ, വെള്ളം കുടിക്കാൻ ഒക്കെ. പിന്നെ 12:30 വരെ വെറും ഡാൻസാണ്. വെറും ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇത് രാവിലെ തുടങ്ങി അടവ് ക്ലാസ്, അത് കഴിഞ്ഞാൽ അലാരിപ്പായി ദിവസരായി, അവിടം വരെ ആകുമ്പോൾ നിർത്തും. അത്രയാവും സമയം, 4 മണിക്കൂർ. പിന്നെ ലഞ്ച് ഹവറാണ്. അത് കഴിഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ ബ്രേക്ക് കിട്ടും. 1 മണിയാവും. അപ്പം 2:30, 2:30 ക്ലാസ് വീണ്ടും തുടങ്ങും. അത് ഒരു സാഹിത്യം പഠിപ്പിക്കുക എന്നുള്ളൊരു ഏർപ്പാടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതിന് ഞങ്ങൾക്കൊരു മാഷുണ്ടായിരുന്നു, കുമ്മിണി മാഷ് എന്നാണ്, അദ്ദേഹം നമ്പൂതിരി. അദ്ദേഹം വന്നിട്ട് മലയാളം ആണ് എടുക്കുക. അപ്പോൾ ഞങ്ങളൊക്കെ മിക്ക കൂട്ടം അതിലേറ്റവും ചെറുത് ഞാനാണ്, ബാക്കിയുള്ളവരൊക്കെ പഠിച്ചവരും ഒക്കെയാണ്.
എന്നിട്ടും അത് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് അങ്ങനെ വെച്ചിട്ട് അദ്ദേഹം ആ മലയാളം ബുക്ക് കൊണ്ടുവന്നിട്ട് അതിനനുസരിച്ചിട്ട് ഓരോ ദിവസവും ഓരോന്നിലത്തെ പാഠങ്ങൾ ഇങ്ങനെ പറയും. പിന്നെ സാൻസ്ക്രിറ്റിൻ്റെ വാക്കുകൾ പറഞ്ഞു തരും അവിടെ അവിടെ ഈ നൃത്തത്തിന് ഉപയോഗിക്കുന്ന സംഗീതത്തിലുള്ള ചെറിയ ചെറിയ വാക്കുകൾ അതൊക്കെ പഠിച്ചിരിക്കണം. രാഗത്തിൻ്റെ പേരുകൾ അതൊക്കെ നിങ്ങൾ പഠിക്കണം. അദ്ദേഹം ഒരുപാട് നന്നായിട്ട് ഉപദേശിക്കുകയൊക്കെയായിരുന്നു. അങ്ങനത്തെ ക്ലാസ് നടക്കും. അത് കഴിഞ്ഞിട്ട് മൂന്നര മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ അഞ്ചര വരെ വീണ്ടും ഡാൻസ് ക്ലാസ്സാണ്. അഞ്ചരയ്ക്ക് ബ്രേക്ക്, പുഴയിൽ പോയി കുളിക്കണം, ബാത്റൂം അവിടെ രണ്ടെണ്ണേ ഉള്ളൂ. ഞങ്ങൾ 10-30 കുട്ടികൾ വരും, ടീച്ചർ വരും ഞങ്ങളുടെ കൂടെ. എന്നിട്ട് പുഴയിൽ പോയി കുളിച്ച് വന്നു കഴിഞ്ഞാൽ 7 മണിക്ക് മ്യൂസിക് ക്ലാസ് വീണ്ടും. 6:30 ഭജനയുണ്ട്. ആ എല്ലാം പഴയ കാലത്തെ നാമഞ്ചൊല്ലൽ മുഴുവനും ഞാനിന്നും മറന്നിട്ടില്ല കേട്ടോ. ചിലതൊക്കെ ഇങ്ങനെ വരികളിങ്ങനെ ഓർമ്മ വരും. വലിയ ഇഷ്ടമായിരുന്നു എനിക്കത്. അത് വീട്ടിൽ വെച്ചാൽ അങ്ങനെ ശീലമായിരുന്നു. രാവിലെ എണീച്ച നാമഞ്ചില്ല എന്നിട്ട് നമസ്കരിക്കുക, അതൊക്കെ വീട്ടിലുള്ള ആ ശീലമായതുകൊണ്ട് ഇഷ്ടമായിരുന്നു. ആ നാമഞ്ചൊല്ലൽ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മ്യൂസിക് ക്ലാസ് 7-8 കഴിയും. അതോടെ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ മോഹിനിയാട്ടത്തിന്റെ ഒരു പ്രാരംഭകാലമായിരുന്നു കലാമണ്ഡലത്തിൽ അന്ന്. ഭരതനാട്യമായിരുന്നു അന്ന് പ്രധാനമായും അഭ്യസിപ്പിച്ചിരുന്നത്. രണ്ടു നേരം. അപ്പൊ എങ്ങനെയാണ് ടീച്ചർ മോഹിനിയാട്ടത്തിലേക്ക് വരുന്നത്? മോഹിനിയാട്ടം ഒരു മെയിൻ, ഞാൻ ഇത് ഒരു സുപ്രഭാതത്തില ഇതുപോലെ ഒരു എന്തോ പറയുന്ന ജാതിയോ എവിടുന്ന ഒരു വെളിവ് ഇട്ടിട്ട് വരുന്നത്. എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടം ഭരതനാട്യം. അന്നും അതെ ഇന്നും അതെ, വേഷം കെട്ട് നോക്ക. പിന്നീട് പലതിലും ഞാൻ നിന്നു, കുച്ചിപ്പുടി പഠിച്ചു. മോഹിനിയാട്ടത്തിലേക്ക് എങ്ങനെ വന്നു എന്ന് വെച്ചാൽ സത്യഭാമ ടീച്ചർ പുതിയ ഐറ്റം ഒക്കെ ഇങ്ങനെ തയ്യാറാക്കി ടീച്ചർ പഠിപ്പിക്കാനൊക്കെ തുടങ്ങി. അതിന് പുറത്ത് ഞങ്ങളെപ്പോലെയുള്ളവർ പഠിച്ചു പോയവർ 64 പാസ്സായ കുട്ടികളിൽ നിന്നും നല്ല കുട്ടികളെയൊക്കെ ടീച്ചർ വരാൻ പറഞ്ഞ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവരിൽ നിന്നും ടീച്ചർ പറഞ്ഞു കൊടുത്ത് ശരിക്കും ടീച്ചർ കാണിച്ചൊക്കെ തരും, നല്ല ഭംഗിയായിട്ട് ചെയ്യും ടീച്ചർ. അപ്പോൾ അതൊക്കെ കണ്ട് ഞാൻ വിചാരിച്ചു അയ്യോ ഇത് പഠിച്ചെടുക്കാൻ എളുപ്പം എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ അല്ല കേട്ടോ. അയ്യോ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് അറിഞ്ഞത്. ആദ്യമായിട്ട് ഞാൻ കണ്ടത് പിന്നെ കലാമണ്ഡലം സുഗന്ധിട, പിന്നെ കലാമണ്ഡലം ചന്ദ്ര ടീച്ചർ എൻ്റെ സീനിയർ അവരുടെ മോഹിനിയാട്ടമാണ്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ വളരെ തന്മയത്വം, ഒരു ലാളിത്വം, അതിനൊരു ഒരു അസാധാരണ ഭംഗിയാണ് വേഷവും എല്ലാം കൂടെ ആയിട്ട്. ഞാൻ വിചാരിച്ചു പഠിച്ചെടുത്താലോ, എവിടെ എനിക്കതും കിട്ടാൻ പോകണില്ല, എന്നാലും മനസ്സിലൊരാഗ്രഹം. എന്നിട്ട് ഞാനത് വളരെ വൈകിട്ടാണ് ടീച്ചറോട് പറഞ്ഞത്, ഇങ്ങനെയൊരു സംഗതി ഉണ്ട് ടീച്ചറെ ഞാൻ വരട്ടെ ആഴ്ചയിൽ ഒരു ദിവസം. അപ്പോൾ ഇവിടെ പഠിപ്പിക്കാനൊക്കെ തുടങ്ങി ഞാൻ. 64 വന്നതും കട്ടയും കോലും എടുക്കാൻ തുടങ്ങി പഠിപ്പിക്കാൻ. അപ്പം എന്നോട് ചോദിച്ചു, കുട്ടി ഇപ്പോൾ പഠിപ്പിക്കല്ലേ, എങ്ങനെയാ വരിക? ഞാൻ പറഞ്ഞു, അപ്പം ടീച്ചർക്ക് എൻ്റെ വീട്ടിൻ്റെ ഇതൊക്കെ അറിയാം. വേറെ സാരമില്ല ടീച്ചറെ, അങ്ങനെ ആഴ്ചയിൽ ഒരു ക്ലാസ്സെങ്കിലും. അങ്ങനെ പോയി. എന്നെ ഒന്ന് രണ്ട് പദങ്ങളാണ് പഠിപ്പിച്ചത്, അഭിനയമുള്ളത്. അപ്പം എന്നോട് പറഞ്ഞു, കുട്ടിക്ക് ഇതാണ് ഏറ്റവും ചേരുക കേട്ടോ, നന്നായി ചെയ്യുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, നന്നായി ഒന്ന് മോഹിനിയാട്ടം പഠിക്കേ എന്ന് പറഞ്ഞു. എൻ്റെ ഈശ്വര, ഞാൻ എന്തോ എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് വരുന്നത്. പിന്നെ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കൂടെ തന്നെ നിന്നത് ലീലാമ്മ ടീച്ചറാണ്, കലാമണ്ഡലം കോഴ്സ് കഴിഞ്ഞിട്ട്. അവൾ ചെയ്യുന്നത് കണ്ടപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഞാനൊന്നും ചെയ്യണ്ട, അത്ര തന്മയത്വമായിട്ടാണ് കുട്ടി ചെയ്യും, വേഷം കെട്ടിയാലും എല്ലാം നല്ല ഭംഗിയാണ്, നന്നായി ചെയ്യും ചെയ്യും. അവൾ കൂടെ നിന്ന് ഈ ക്ലാസ്സിലൊക്കെ ഭരതനാട്യം ഞാൻ എടുക്കും, മോഹിനിയാട്ടം അവൾ എടുക്കുക, ഇങ്ങനെ അതിങ്ങനെ നടക്കുമ്പോൾ വീണ്ടും 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 അതിലേക്ക് വരണം വരണം. പിന്നെ അങ്ങനെ ഒരു സന്ദർഭം വന്നതാണ്, സ്റ്റുഡൻസിന് വെച്ചിട്ട് ഒരു പുതിയൊരു സംഗതി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടരാവശ്യപ്പെട്ടു. ഒരു നല്ല സ്റ്റുഡൻസ് 8 പേരുണ്ടെങ്കിൽ ടീച്ചർ എന്തെങ്കിലും ഒന്ന് പുതിയൊരു സംഗതി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ചെറിയ ചെറിയ വർണ്ണങ്ങൾ, ചിന്താവിഷ്ടിയായ സീത, അങ്ങനെ ചില സംഗതികളൊക്കെ എടുത്തിട്ട്
ഒന്ന് രണ്ടുപേരെക്കൊണ്ട് എഴുതിച്ച് കൈതപ്രം സാറ് എനിക്ക് ഒരുപാട് എഴുതി തന്നിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ പലവട്ടം അദ്ദേഹത്തിനെ കാണാണ്ടായിട്ടുണ്ട്, എഴുതി തന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കമ്പോസ് ചെയ്ത് അതൊക്കെ ഞാൻ മോഹിനിയാട്ടത്തിലാണ് ചെയ്തത്. അതാ എനിക്കറിയാൻ പാടില്ലാത്ത പെട്ടെന്നൊരു എന്താ പറയുക, ഇതൊന്ന് അങ്ങോട്ട് മാറി ഇതിലേക്ക് അങ്ങ് വന്നു. പിന്നെ ഈ സ്റ്റുഡൻസിനെ വെച്ച് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, അതും ഒരു നമുക്ക് കിട്ടിയ ഒരു വലിയൊരു സന്ദർഭം, അത് കളയരുത്. ഡൽഹിയിൽ അവതരിപ്പിക്കാൻ ആദ്യമായിട്ട് വന്നത്, അപ്പോൾ അത് അഷ്ടനായിക. എന്തായാലും അതെൻ്റെ മനസ്സിൽ കുറേ നാളായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു സാധനം, അത് ചെയ്തേക്കാം. അത് അങ്ങനെ തന്നെ ഋതുസംഹാരം അതെടുത്ത് ആ നായികമാർക്കൊക്കെ മലയാളത്തിൽ പദങ്ങൾ ഉണ്ടാക്കി, ചെറിയ ചെറിയ നാല് വരി എട്ട് വരി ഓരോ ഓരോ നായികയ്ക്കും ചവിരോത് ഖണ്ഡിതയ്ക്കാവുമ്പോൾ അത് കൂടുതൽ വരും, സ്വാധീനപതികയ്ക്കാവുമ്പോൾ വളരെ കുറവ് വരും, ഖണ്ഡിതയ്ക്കാവുമ്പോൾ കൂടും. അങ്ങനെ വരികൾ എഴുതണം. അതിന് ഞാൻ സമീപിച്ചത് അഡ്വക്കേറ്റ് നരേന്ദ്രമേനോൻ ഒറ്റപ്പാലത്തുള്ള അദ്ദേഹം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാച്ച ടീച്ചർ എന്നെ കുറച്ചു കാലം എനിക്ക് വേണ്ടി പാടിയിട്ടൊക്കെ ഉണ്ട്, സുകുമാരി നരേന്ദ്രമേനോൻ. ആ ഒരു പരിചയത്വം, പിന്നെ ആ വീട്ടുകാരായിട്ടും ഞാൻ അടുപ്പമാണ്. അങ്ങനെ പോയി അവിടെ താമസിച്ച് ഇതിനുള്ള വരികൾ ഉണ്ടാക്കി, എന്നിട്ടാണ് ഈ ഋതുസംഹാരം ഞാൻ ചെയ്യുന്നത്. പക്ഷെ അത് ഒരുപാട് സ്റ്റേജ് എനിക്ക് ചെയ്യാൻ പറ്റി, കോഴിക്കോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊരു വലിയ സങ്കടമുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ മകൾ മുഖാന്തരം അതൊന്ന് വീണ്ടും ചിട്ട ചെയ്ത്, എൻ്റെ പോലെയല്ല, അവൾക്ക് ഇനിയും ഒരുപാട് ഐഡിയാസൊക്കെ കിട്ടുമായിരിക്കും, എന്നെ പോലെ ആവില്ല എന്തായാലും. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു, ഇപ്പോ നൃത്തത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്, പുതിയ പുതിയ പ്രൊഡക്ഷൻസ് വരുന്നുണ്ട്. ടീച്ചർ പഠിച്ചിരുന്ന കാലത്ത് അല്ലെങ്കിൽ പഠിപ്പിച്ചിരുന്ന കാലത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് മോഹിനിയാട്ടത്തിൽ വന്നതായി തോന്നിയിട്ടുള്ളത്? മോഹിനിയാട്ടത്തിൽ അങ്ങനെ ഞാനത് ആധികാരികമായിട്ട് ആളൊന്നും അല്ല കേട്ടോ, എന്നാലും ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് സഹിക്കില്ല, വിഷമമാണ്. ഈ അതിർത്തി വിടുക എന്നൊക്കെ പറയില്ലേ, അതായത് ഒരു ചിട്ടയുണ്ട് ഇതിന്, കലാമണ്ഡല ശൈലി അല്ലെങ്കിൽ കല്യാണിക്കുട്ടിയമ്മ ടീച്ചറുടെ ശൈലി, അവർ ഒരുപാട് കാലം കൊണ്ടാണ്, ഞാൻ പോയിട്ടുണ്ട്. ഈ സത്യഭാമ ടീച്ചറുടെ അടുത്ത് പഠിക്കുമ്പോൾ തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ അവിടെ പോയി അവരെ കണ്ട് നേരിട്ട്, അപ്പം എന്നോട് പറഞ്ഞു അതിനെന്താ സരസ്വതിക്ക് ഒരു വിഷമമില്ല അവിടെ വന്ന് പഠിച്ചോളൂ. അങ്ങനെ രണ്ടായിട്ട് ഞാൻ ടീച്ചറുടെ അടുത്തൊന്നും പഠിച്ചു. എന്താന്ന് വെച്ചാൽ ഈ ശൈലി നമ്മളൊരു ഒരു ഇത് മനസ്സിലാക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് തരത്തിൽ നമ്മൾ മനസ്സിലാക്കണം, എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ളത് നമ്മളിൽ നിന്നും ഒരു ഇത് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ എന്നാണ് എൻ്റെ ധാരണ. അതിനാണ് ഞാൻ പോയത്. അതേപോലെ ഇപ്പോൾ ഞാൻ പലരുടെയും കാണുന്നുണ്ട് ഇതിലൊക്കെ, ഒരുപാട് എത്രയോ പേര് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോൾ, ഒരുപാട് മോഹിനിയാട്ടം ആർട്ടിസ്റ്റ് ഉണ്ട്. അതൊക്കെ അവരവരുടെ വഴിയാണ്. ഇപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ സോപാനം അതൊരു വഴിയായി കാവാലത്തിൻ്റെ. അപ്പം അത് നമുക്ക് കുറ്റം പറയാനൊന്നുമില്ല, അദ്ദേഹം ചിട്ട ചെയ്ത ഓരോ സംഗതികൾക്ക് ഓരോരുത്തർ പിന്നെ നൃത്താവിഷ്കാരം ചെയ്ത് ചെയ്യുന്നു. പക്ഷെ ഈ പറഞ്ഞ എന്തായാലും ഞാൻ പറഞ്ഞില്ല, ആരെന്ത് ചെയ്താലും ഞാൻ അവസാനം വരെ എൻ്റെ കലാമണ്ഡലം ശൈലിക്ക് തന്നെ. ഈ വന്ന പരിഷ്കാരങ്ങളിൽ നല്ലതും ചീത്തതും ആയിട്ട് തോന്നിയ കാര്യങ്ങളുണ്ടോ? അല്ല, വേഷവിധാനം തന്നെ എടുക്കാം, അതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് കേട്ടോ, നമ്മൾ അതിലൊന്നും അടിച്ചമർത്താനൊന്നും പറ്റില്ല, ഇത് പിന്നെ അഭിപ്രായം പറയാനും പറ്റില്ല. എത്രയും സിമ്പിളായി കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഒന്നാമത് ആ വേഷം അങ്ങനെയാണ് അല്ലേ, വളരെ കുലീനമായിട്ടുള്ള ക്രീം കളർ. ഇത് നമ്മളൊക്കെ ക്രീം കളർ ബ്ലൗസും ഇട്ട് ചെയ്ത ഒരു കാലങ്ങളുണ്ട്, പിന്നീടാണ് ഈ കളർ ബ്ലൗസ് വന്നത്. അതിന് തെറ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും ഈ വല്ലാത്തൊരു ജ്വല്ലറി ഒക്കെ ഇടുക, എന്താ പറയുക, ഇങ്ങനെ മിന്ന കിടന്നിട്ട് ആ അട്ടി മുതൽ നോണ്ടി വരെ. ഈ സാരി തന്നെ നല്ല ഗ്ലാമറാണ്, അതിൻ്റെ മീതെ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നതിൻ്റെ ആ മുഖത്തിൻ്റെ ഭംഗി അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് വരുന്നതിൻ്റെ ഇത് ഒന്നും കാണില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. എത്ര കണ്ട് ഈ നെക്കിൻ്റെ വിടുന്ന്
ഇവിടം വരെ എത്ര സിമ്പിളാവുന്നു, ഇവിടെയും എത്ര പക്ഷേ ഗ്ലാമർ കുറച്ചിട്ട്. ഇത് വളരെ മിന്നിങ് കൊണ്ടാണ് എല്ലാം ഇപ്പോൾ ഇടുന്നത്. പലരും പല കുട്ടികളുടെയും കണ്ടിട്ടുണ്ട് ഞാൻ. അതിലൊന്നും എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. കലാമണ്ഡലം സരസ്വതി ടീച്ചറുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി.